പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്ക്ഡൌൺ കാലയളവാണ്. ഒരുപാട് അമലുകൾ ചെയ്യാൻ നമുക്ക് ഇന്ന് പള്ളികളൊക്കെ അടക്കപ്പെട്ട രൂപമാണ്, എഴുത്തിക്കാഫുകളിരിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ഇബാദത്തുകൾ ബഹുമാനപ്പെട്ട ഇമാം സാവി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒന്നാമത്തത് ആയത്തുൽ ഖുർസി ഓതുക എന്നുള്ളതാണ്. ആയത്തുൽ ഖുർസി എന്ന് പറയുന്നത് നമുക്കറിയാം, അന്നഹാ അഫ്ളലു ആയത്തുൽ ഖുർആൻ, അത് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്. ഈ ആയത്തുൽ ഖുർസി നമ്മൾ ഓതുക എന്നുള്ളത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇബാദത്താണെന്ന് ഇമാം സാവി റളിയല്ലാഹു അൻഹു. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ആയത്തുൽ ഖുർസി പാരായണം ചെയ്യാം, എല്ലാവർക്കും കാണാതെ അറിയുന്ന ആയത്താണ്, അപ്പൊ ആരും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ആയത്തുൽ ഖുർസി നമ്മൾ പാരായണം ചെയ്യാം. രണ്ടാമതായി ഇമാം സാവി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു ആമന റസൂൽ ഓതുക എന്നുള്ളതാണ്. അതും എല്ലാവർക്കും കാണാതെ അറിയുന്നവരാണ്. പ്രത്യേകിച്ച് ഹദ്ദാദ് റാത്തീബ് നിത്യമായി ചെല്ലുന്നവരുണ്ടെങ്കിൽ അത് രണ്ടും ഈ ഹദ്ദാദിൽ ഉൾക്കൊള്ളുന്നു എന്നാണ്. ആയത്തുൽ ഖുർസിയും അതോടൊപ്പം ആമന റസൂലും രണ്ടും ഹദ്ദാദിലുണ്ട്. അതുകൊണ്ട് ഹദ്ദാദ് പതിവായി ചൊല്ലിയാൽ ഇത് രണ്ടും നമുക്ക് ഓതാൻ പറ്റുന്നതാണ്. ഹദ്ദാദ് റാത്തീബ് ഇന്ന് നാടുകളിൽ നിന്ന് എടുക്കപ്പെട്ടു പോയി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹദ്ദാദിന്റെ പ്രത്യേകത എന്താണ്? പണ്ഡിത മഹത്തുക്കൾ പറയുന്നത് കാണാം, ഹദ്ദാദ് റാത്തീബ് പതിവാക്കിയാൽ നമ്മുടെ നാടുകളിൽ അത് പതിവായി നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ വിപത്തുകളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടുമെന്നാണ്. ഇന്ന് ഒരുപാട് വിപത്തുകൾ, മാറാവ്യാധികൾ, മുസീബത്തുകൾ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും മുറുകെ പിടിക്കേണ്ട ഒരു ആയുധമാണ് ഹദ്ദാദ് റാത്തീബ്. ആ ഹദ്ദാദ് നമ്മൾ പതിവാക്കിയാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് ബറക്കത്തുണ്ടാകുമെന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മൻ ഖാമ ബിഹിമാ ഫീ ലൈലത്തിൻ ഖഫത്ത, ആരെങ്കിലും ഒരു രാത്രിയിൽ ആമന റസൂൽ ഓതിക്കഴിഞ്ഞാൽ അവന് അതുമതിയാകുമെന്നാണ്, അവന് അതുമതിയാകുമെന്നാണ്. അല്ലാഹു നമുക്ക് ഓതാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമതായുള്ള അമൽ അത് സൂറത്തു സൽസല ഓതലാണ്. സൂറത്തു സൽസല, അതായത് ഇദാ സുൽസിലത്തിൽ അർദു സൽസലഹ എന്നുള്ള സൂറത്ത്, അത് ധാരാളമായി ഓതുക. വലിയ നേട്ടമുള്ള കാര്യമാണ് അത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവിൽ നഷ്ടപ്പെടുത്താൻ പാടില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അന്നഹ തഅ്ദിലു നിസ്ഫൽ ഖുർആൻ, സൂറത്തു സൽസല എന്ന് പറയുന്നത് അത് ഖുർആനിന്റെ പകുതിയാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സൂറത്തു സൽസല ധാരാളമായി ഓതണമെന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നാലാമതായി ലൈലത്തുൽ ഖദറിന്റെ രാവുകളിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട അമലെന്താണ്? അത് സൂറത്തുൽ കാഫിറൂൻ ഓതലാണ്. സൂറത്തുൽ കാഫിറൂൻ, കുല്യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത്, അത് നമ്മൾ ഓതുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം എന്താണ്? അന്നഹ തഅ്ദിലു റുബഉൽ ഖുർആൻ, സൂറത്തുൽ കാഫിറൂൻ എന്നുള്ളത് ഖുർആനിന്റെ നാലിലൊന്നാണെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കാഫിറൂൻ സൂറത്ത് ധാരാളമായി ഓതാൻ പറയുന്നത്. മറ്റൊരു ഇബാദത്ത് അത് സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം ഓതലാണ്. സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി ഓതുക എന്നുള്ളത് അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവർക്ക് തന്നെ ഒരുപാട് നേട്ടങ്ങൾ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ വിശദീകരിക്കാൻ സമയമില്ല. മറ്റു പല ക്ലാസ്സുകളിലും അതിന്റെ മഹത്വങ്ങൾ നമ്മൾ വിശദീകരിച്ചതാണ്. എന്നാൽ സൂറത്തുൽ ഇഖ്ലാസ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കാൻ പറ്റുന്ന ഒരു അമലാണെന്ന്
ഇമാം സാവിതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം എന്താണ്? സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് സുലുത്തുൽ ഖുർആൻ, അത് ഖുർആനിന്റെ മൂന്നിലൊന്നാണെന്നാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം മോതിയാൽ അത് ഖുർആനിന്റെ ഒരു ഭാഗം മോതിയതിന്റെ പ്രതിഫലമാണ്. സൂറത്തുൽ ഇഖ്ലാസ് രണ്ട് തവണ മോതിയാൽ ഖുർആനിന്റെ രണ്ട് ഭാഗം മോതിയ പ്രതിഫലമാണ്. സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് തവണ പാരായണം ചെയ്താൽ ഖുർആനും മുഴുവനും മോതിയതിന്റെ പ്രതിഫലമാണെന്ന്. അതുകൊണ്ട് നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി വർദ്ധിപ്പിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായിട്ട് നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാം. മറ്റൊരു അമൽ എന്താണ്? അത് സൂറത്ത് യാസീൻ ധാരാളമായി ഓതലാണ്. സൂറത്തു യാസീൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അന്നഹാ ഖൽബുൽ ഖുർആൻ, സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് അത് ഖുർആനിന്റെ ഹൃദയമാണ്, ഹൃദയമാണ്, ഹൃദയമാണ്. മാത്രമല്ല വഅന്നഹാ ലിമാ ഖുരിഅത് ലഹു, സൂറത്ത് യാസീൻ എന്തിനു വേണ്ടിയാണോ ഓതുന്നത് അത് അതിനു വേണ്ടിയുള്ളതാണെന്നാണ്. സംസം വെള്ളത്തെ പറ്റി പറഞ്ഞതുപോലെ മാഉ സംസം ലിമാ ശുരിബ ലഹു, സംസം വെള്ളം എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അത് അതിനു വേണ്ടിയുള്ളതാണ്. രോഗം മാറാനുള്ളതാണെങ്കിൽ അത് അതിനു വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റു ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയുള്ള നെയ്യത്തോടു കൂടിയാണെങ്കിൽ ആ സംസം വെള്ളം അതിനു വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞതുപോലെ സൂറത്ത് യാസീൻ എന്തിനു വേണ്ടിയാണോ പാരായണം ചെയ്യപ്പെട്ടത് അത് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാഹ് അല്ലാഹ്, സൂറത്തു യാസീന് പാരായണം ചെയ്യുന്നതിലൂടെ ഞങ്ങളെ ആവശ്യങ്ങളത് പൂർത്തീകരിക്കണേ. അല്ലാഹ്, ലൈലത്തുൽ ഖദ്ർ കിട്ടി വിജയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹ്, അപ്പൊ യാസീൻ ഓതുക എന്നുള്ളതാണ് മറ്റൊരു അമലായിട്ട് ഇമാം സാവിതങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. വിശദീകരിക്കാൻ സമയമില്ല. മറ്റൊരു അമൽ അത് തസ്ബീഹ് അധികരിപ്പിക്കലാണ്. സുബ്ഹാനല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്ന തസ്ബീഹുകൾ ധാരാളമായി ചൊല്ലൽ, അത് ലൈലത്തുൽ ഖദറിന്റെ രാവുകളിൽ അധികരിപ്പിക്കാൻ പറ്റുന്ന അമലാണ്. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു അമൽ അത് ഹംദ് അധികരിപ്പിക്കലാണ്. ഹംദ് എന്ന് പറഞ്ഞാൽ റബ്ബിനെ സ്തുതിക്കൽ, അതായത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് റബ്ബിനെ സ്തുതിക്കുന്ന ദിക്കറുണ്ടല്ലോ, ആ ഹംദ് നമ്മൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. അങ്ങനെ നമ്മൾ ധാരാളമായി ലൈലത്തുൽ ഖദറിന്റെ രാവിൽ നമ്മൾ ഹംദുകൾ ചൊല്ലുമ്പോ നമുക്ക് ഒരുപാട് നിഅമത്തുകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകുമെന്നാണ്. അല്ലാഹ് അല്ലാഹ്, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. മറ്റൊരു അമൽ അത് തഹ്ലീൽ അധികരിപ്പിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല എന്നുള്ള വലിയ ഒരു മുദ്രാവാക്യമുണ്ടല്ലോ. ഏതൊരു വിശ്വാസിയുടെയും മനസ്സിന്റെ അകത്ത് കൊത്തിവെച്ച വലിയ തൗഹീദിന്റെ വലിയ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായ ദിക്ർ തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റുകൾ നമ്മൾ ധാരാളമായി ചൊല്ലണമെന്നാണ്. അത് ലൈലത്തുൽ ഖദറിൽ നമുക്ക് അധികരിക്കാൻ പറ്റുന്ന ഒരു അമലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കാം. അതും നമ്മൾ ഹദ്ദാദ് റാത്തിബിൽ ചൊല്ലുന്നു. അപ്പൊ അതാ പറഞ്ഞ ഹദ്ദാദ് എന്തിനും വലിയ നേട്ടമാണ്, നഷ്ടപ്പെടുത്തരുത്. ഇന്ന് മുതൽ പതിവാക്കണം. നമ്മളിത് കേട്ടത് മുതൽ ഇനിയെങ്കിലും നമ്മൾ പതിവാക്കാൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കണം. റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മറ്റൊരു അമലായിട്ട് ഇമാം സാവിതങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. മറ്റു ദിക്റുകളും അധികരിപ്പിക്കണമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മാത്രമല്ല, മറ്റുള്ള ദിക്റുകളും നമ്മൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ദിക്ർ പോലോത്ത, ലാ ഹൗല വലാ ഖുവ്വത്ത
ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയുന്ന ദിക്റ് പോലത്ത ഒരുപാട് ഒരുപാട് ദിക്റുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന അങ്ങനെ തുടങ്ങി ഒരുപാട് ദിക്റുകൾ ഉണ്ടല്ലോ. ഇങ്ങനത്തെ ദിക്റുകളൊക്കെ നമ്മൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. ഒരുപാട് ദിക്റുകൾ ക്രോഡീകരിച്ച റാത്തീബാണല്ലോ ഹദ്ദാദ്. ആ ഹദ്ദാദ് ചൊല്ലുമ്പോ അതുകൂടി നമുക്ക് നേടാൻ പറ്റുമെന്നാണ്. അപ്പൊ വലിയ നേട്ടമാണ് ഹദ്ദാദ് ചൊല്ലുന്നതിലൂടെ. അപ്പൊ മറ്റുള്ള ദിക്റും നമ്മൾ അധികരിപ്പിക്കുക, അതും ഹദ്ദാദിലുണ്ട്. അപ്പോ അതാണ് പറഞ്ഞത്, ഹദ്ദാദ് നമ്മൾ പതിവാക്കുക, മറ്റുള്ള ദിക്റുകളും നമ്മൾ വർദ്ധിപ്പിക്കണമെന്നാണ്. മാത്രമല്ല മറ്റൊരു ഇബാദത്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് 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 സ്വലാത്തുകൾ ചൊല്ലുക എന്നുള്ളതാണ്. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം, അത് ഏത് സ്വലാത്താണെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് ആളുകൾ പല പല സ്വലാത്തുകളാണ് ചൊല്ലുന്നത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം, ഈ സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്. അതല്ലെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്. ഇബ്രാഹീമിയ സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്, നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്. ഏത് സ്വലാത്ത് ആകട്ടെ, ലൈലത്തുൽ ഖദറിന്റെ രാവിൽ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുക എന്നുള്ളത് വളരെ പുണ്യമുള്ള ഇബാദത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അത് കാരണം ഹബീബായ തങ്ങളോടുകൂടെ നാളെ സ്വർഗലോകത്ത് ഒരുമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു ഇബാദത്ത് എന്താണ്? അത് നമ്മൾക്ക് വേണ്ടിയും അതോടൊപ്പം നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മാതാപിതാക്കൾക്കും അതോടൊപ്പം ലോകമുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമ്മൾ മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യലാണ്. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യുക, എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുക, അതോടൊപ്പം നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇത് ലൈലത്തുൽ ഖദറിൽ ഏറ്റവും പുണ്യമുള്ള ഒരു ഇബാദത്തായിട്ടാണ് ഇമാം സാവി തങ്ങൾ പരിചയപ്പെടുത്തിയത്. നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, മരിച്ചുപോയ നമ്മുടെ എല്ലാ ആളുകൾക്കും, ആത്മീയങ്ങളായ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അത് വലിയ പുണ്യമുള്ള ഇബാദത്താണ് ലൈലത്തുൽ ഖദറിന്റെ രാവിൽ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മറ്റൊരു ഇബാദത്ത് എന്താണ്? ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുകയാണ്, സാധ്യമാകുന്നത് നമ്മൾ ധർമ്മം ചെയ്യുക എന്നുള്ളതാണ്, സദഖകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. ഓരോരുത്തരെ കൊണ്ടും കഴിയുന്നത് എന്താണോ അത് നമ്മൾ ധർമ്മം ചെയ്യുക. ഓരോരുത്തർക്കൊണ്ട് കഴിയുന്നത് അത് ധർമ്മം ചെയ്യുക, അത് ഓരോരുത്തർക്കും അറിയാം എന്നെ കൊണ്ട് എത്രയാണ് പറ്റുക എന്ന്. അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക, അത് വലിയ നേട്ടമാണ്. ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കാൻ അതൊരു കാരണമായി തീരും. അപ്പൊ നമ്മൾ സഹായങ്ങള് ധാരാളമായി ചെയ്യുക. മാത്രമല്ല സദഖകളും ധർമ്മങ്ങളും നമ്മൾ വർദ്ധിപ്പിക്കുമ്പോ അസ്സദഖത്തു റദ്ദുൽ ബലാ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ സദഖ കാരണമാകുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റ് ലൈലത്തുൽ ഖദറിൽ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റിയ മറ്റു അമലുകൾ എന്താണ്? അത് നമ്മുടെ അവയവങ്ങളെ തെറ്റുകളിൽ നിന്ന് സൂക്ഷിക്കലാണ്, നമ്മുടെ കണ്ണുകളെ ഹറാമു കാണുന്നതിൽ നിന്ന് സൂക്ഷിക്കലാണ്, നമ്മുടെ കാതുകളെ ഹറാമുകൾ കേൾക്കുന്നതിൽ നിന്ന് സൂക്ഷിക്കലാണ്, ഗൈബത്തിൽ നിന്നും നമീമത്ത് കേൾക്കുന്നതിൽ നിന്നും കളവ് കേൾക്കുന്നതിൽ നിന്നും നമ്മുടെ കാതുകളെ സൂക്ഷിക്കലാണ്. ഇങ്ങനെ നമ്മുടെ ഓരോ അവയവങ്ങളെയും ഹറാമുകളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് സൂക്ഷിക്കുക എന്നുള്ളത് അതും ഒരു ഇബാദത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം സാവി റളിയല്ലാഹു അൻഹു, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു ലൈലത്തുൽ ഖദറിന്റെ രാവിൽ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു അമൽ എന്താണ്? ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രി അന്നത്തെ ഇശാ നിസ്കാരം നമ്മുടെ കുടുംബത്തോടൊപ്പം ജമാഅത്തായി നിസ്കരിക്കലാണ്. ഇപ്പൊ അങ്ങനെ പറ്റുള്ളൂ, പള്ളികളൊക്കെ അടക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ കുടുംബത്തോടൊപ്പം ജമാഅത്തായി വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കുക. പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്,
ഒരാൾ ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ പകുതി നിന്ന് നിസ്കരിച്ചവന്റെ പ്രതിഫലമാണ്, പകുതി നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ്. എന്നാൽ ആ രാത്രി കഴിഞ്ഞ് അവൻ അന്നത്തെ സുബഹി കൂടി ജമാഅത്തായി നിസ്കരിച്ചാൽ അവന് ആ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച പ്രതിഫലമാണ്. അപ്പൊ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ഒരു രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച പ്രതിഫലം കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായി ഇശാ നിസ്കാരവും സുബഹി നിസ്കാരവും നമ്മൾ ജമാഅത്തായി തന്നെ നിർവഹിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.